എന്തായാലും നമ്മുടെ വിവാദ നായകൻ പി സി ജോർജിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയി. പുള്ളിക്കാരന് തന്നെ അറിയില്ല എന്താണ് താൻ പറയുന്നത് ചെയ്യുന്നതെന്ന്. എന്തായാലും ഇനി കുറച്ചുനാൾ അഴിയെണ്ണാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പി സി ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ എസ് പിയുടെ നേതൃത്വത്തിലാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈരാറ്റുപേട്ടയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പുലർച്ചെ എത്തിയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതേസമയം പോലീസ് വണ്ടിയിൽ കയറാൻ പി സി ജോർജ് തയ്യാറാവുകയും ചെയ്തില്ല. പി സി ജോർജ് സ്വന്തം വാഹനത്തിലാണ് ഫോർട്ട് സ്റ്റേഷനിലേക്ക് വരുന്നത്. മകൻ ഷോൺ ജോർജും കൂടെയുണ്ട്. സ്റ്റേഷനിൽ എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പി സി ജോർജിനെ കൊണ്ടുവരുന്ന വഴിയിലെല്ലാം പോലീസ് കനത്ത സുരക്ഷയും ഒരുക്കിയിരുന്നു. മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ മുൻ എം എൽ എ പി സി ജോർജിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് കേസെടുത്തത്. അതും ഡി ജി പി അനിൽകാന്തിന്റെ നിർദ്ദേശപ്രകാരം. ഐ പി സി 153A വകുപ്പ് പ്രകാരമാണ്. ഇതുകൂടാതെ പി സി ജോർജിനെതിരെ 295A എന്ന വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. സമൂഹത്തിൽ ഭീതി വിതയ്ക്കും വിധം പ്രസംഗിച്ചതാണ് പുതിയ വകുപ്പ്. സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത വിധത്തിലുള്ള വകുപ്പുകളാണ് എന്തായാലും ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഞായറാഴ്ചയായതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാനുള്ള സാധ്യതയുമുണ്ട്. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഉൾപ്പെടെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കുന്ന രീതിയിലും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലും പ്രകോപനപരമായി പ്രസംഗിച്ചതിനാണ് കേസെന്നും FIR പറയുന്നുണ്ട്. ഹിന്ദു മഹാപരിഷത്ത് തിരുവനന്തപുരത്ത് നടത്തിയ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു പി സി ജോർജിന്റെ ഒരു വിവാദ പ്രസംഗം. പ്രസംഗത്തിലുടനീളം മുസ്ലിം സമുദായത്തെ വർഗീയമായി അധിക്ഷേപിക്കുകയും ബോധപൂർവം വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി ജോർജിനെതിരെ പരാതിയിൽ പറയുന്നുണ്ട്. അതായത് കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയങ്ങളിൽ വദ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവം കലർത്തുന്നു. മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. മുസ്ലിം പുരോഹിതർ ഭക്ഷണത്തിൽ 3 പ്രാവശ്യം തുപ്പിയ ശേഷം വിതരണം ചെയ്യുന്നു. മുസ്ലിം കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ അമുസ്ലിം മേഖലകളിൽ സ്ഥാപിച്ച് അവരുടെ സമ്പത്ത് കവർന്നുകൊണ്ടു പോകുന്നു തുടങ്ങിയ വളരെ ഗൗരവമായ നുണയാരോപണങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചത്. മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെ മുനയിൽ നിർത്താനും മറ്റു സമുദായത്തിലെ വിശ്വാസികൾക്കിടയിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനും മാത്രമാണ് കാരണമാകൂ എന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. അതേസമയം പി സി ജോർജിന്റെ കസ്റ്റഡിയെ ബി ജെ പി നേതാക്കൾ അപലപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ പലതും കേരളത്തിൽ നടക്കുന്നുണ്ടെന്നാണ് കുമ്മന രാജശേഖരൻ അടക്കം പറയുന്നത്. അതേസമയം പോലീസ് നടപടി അനിവാര്യമാണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത്. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ കലാപങ്ങൾ വരെ ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടാമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടാതെ പി സിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന എയർ ക്യാമ്പിലെത്തിയ മുരളീധരനെയും പോലീസ് കടത്തിവിട്ടില്ല. എന്തായാലും എയർ ക്യാമ്പിന് മുന്നിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.